എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോയിലെ കുറച്ച് മെയിൻ ഫീച്ചറുകളെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പ്ലെയറിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് നാല് ബട്ടണുകളാണ് ഉള്ളത്. ആദ്യത്തേത് പവർ, രണ്ടാമത്തേത് വോളിയം പ്ലസ്, വോളിയം മൈനസ്, മ്യൂട്ട് എന്നിവയാണ്. അതുപോലെ തന്നെ വലതുഭാഗത്ത് നമുക്ക് നാല് ബട്ടണുകളാണുള്ളത്. ആദ്യത്തേത് ഹോം, രണ്ടാമത്തേത് സെറ്റിങ്സ്, മൂന്നാമത്തേത് മീഡിയ, ഏറ്റവും അവസാനമായിട്ട് മൊബൈലിലൊക്കെ ഉള്ളതുപോലെ ബാക്ക് ബട്ടണുള്ളത്. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ സേവർ പോലെ ക്ലോക്കിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ ഹോം ബട്ടൻ്റെ മെയിൻ ഫംഗ്ഷണാലിറ്റി ഏത് സ്ക്രീനിൽ നിന്നും തിരിച്ച് നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഹോം ബട്ടൺ ഉപയോഗിക്കുന്നത്. സെറ്റിങ്സിൽ പ്രധാനമായും നാല് തരം സെറ്റിങ്സുകളാണുള്ളത്. ഇതിലാദ്യത്തേത് ജനറൽ സെറ്റിങ്സ് ആണ്. ഇത് ഡിസ്പ്ലേ സെറ്റിങ്സിൽ ബ്രൈറ്റ്നസ് കൂട്ടുവാനും കുറയ്ക്കാനുള്ള സെറ്റിങ്സ് ആണുള്ളത്. അവസാനമായിട്ട് ക്ലോക്ക് ഡ്യൂറിംഗ് ഡിസ്പ്ലേ ഓഫ് എന്ന് പറയുന്നൊരു സെറ്റിങ്സ് ആണുള്ളത്. ഇത് ഈ സെറ്റിങ്സ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ വെറും ബ്ലാക്ക് ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലോക്ക് അവിടെ കാണിക്കില്ല, വെറും ബ്ലാക്ക് ഡിസ്പ്ലേ ആയിരിക്കും അവിടെ കാണുന്നത്. അടുത്തത് സൗണ്ട് സെറ്റിങ്സിലെ ബാലൻസ് ഫൈഡർ എന്നൊരു ഫീച്ചറാണ്. ഇതിൽ രണ്ട് പ്രിസെറ്റുകളാണുള്ളത്, ഒന്ന് ഡ്രൈവർ, ഒന്ന് റിയർ. ഇപ്പോൾ ഡ്രൈവർ മാത്രമാണ്, വണ്ടിയിൽ നമ്മൾ ഒരാൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ സൈഡിൽ നിന്ന് മാത്രം പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ റിയർ സീറ്റിലിരിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ഓളിയം അവർക്ക് കിട്ടത്തക്ക രീതിയിലും നമുക്ക് ആ വളരെ കുറച്ച് ഓളിയം കിട്ടുന്നതാണ്. നമ്മൾ റിയർ ഞെക്കി കഴിഞ്ഞാൽ ഇത് റിയർ സൈഡിലാക്കിയുള്ള പാട്ട് റിയർ സൈഡിൽ നിന്ന് കേൾക്കുന്നതായിട്ടൊരു ഫീൽ വരും. അങ്ങനെ നമുക്കിത് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലെ ആരോ ഉപയോഗിച്ച് മാനുവലായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. സ്ക്രീനിൽ നമ്മൾ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇത് വെക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ സ്പീഡ് ഡിപ്പെൻഡൻറ്റ് വോളിയം കൺട്രോൾ ആണ്. ഇത് നമ്മൾ സ്പീഡിനനുസരിച്ച്, നമ്മുടെ കാറിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മുടെ പാട്ടിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വോളിയം വ്യത്യാസം വരുന്നതാണ്. നമ്മൾ ഒരു 40 കിലോമീറ്ററൊക്കെ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു 20 വോളിയം ലെവൽ 20 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാറിനകത്തിരുന്ന് പാട്ട് നല്ലോണം ആസ്വദിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ഒരു ഹൈവേയിലൂടെ ഒക്കെ പെട്ടെന്ന് നമ്മളൊരു വേറൊരു ഹൈവേയിലേക്ക് കയറിയിട്ട് ഒരു 80 കിലോമീറ്ററിലൊക്കെ ആടുമ്പോൾ റോഡ് നോയിസും ഒക്കെ വന്നിട്ട് നമുക്ക് ഈ പാട്ടിൻ്റെ ശബ്ദം, പാട്ടിൻ്റെ വോളിയം വളരെ കുറവായിട്ടായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഈ ഫീച്ചർ അതിന് വളരെ ഒരു ഉപയോഗപ്രദമായിട്ടൊരു ഫീച്ചറാണ്. ഇത് നമ്മൾ ഹൈ സെൻസിറ്റിവിറ്റി, ഇതിപ്പോൾ 4 സെൻസിറ്റിവിറ്റി കൺട്രോൾസ് ആണ് ഇതിനകത്തുള്ളത്, ലോ, മീഡിയം, ഹൈ. ഈ ഹൈയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ 16 ലേക്കൊക്കെ പോകുന്ന സമയത്ത് റോഡ് നോയിസൊക്കെ കൂടുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് സെൻസ് ചെയ്തിട്ട് നമുക്ക് വോളിയം ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അതുപോലെ നമ്മൾ ട്രാഫിക് ജാമിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ജംഗ്ഷനുകളിലൊക്കെ എത്തുന്ന സമയത്ത് സ്പീഡ് കുറയുന്നതിനനുസരിച്ച് വോളിയവും അതോടൊപ്പം തന്നെ കുറയുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് സ്മാർട്ട് ഫോൺ ലിങ്കേജ് ആണ്. ഇത് നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയാണ് വരുന്നത്. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അപ്ഡേഷൻ കഴിഞ്ഞോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ USB ആയിട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് മാപ്പൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഈ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആയിരിക്കും കയറി വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ എന്ന ഓപ്ഷൻ നമുക്ക് കിട്ടാറില്ല. അതിനായിട്ട് നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ട് ഈ ലിങ്കേജ് മോഡ് ഓണായിരിക്കും. ലിങ്കേജ് മോഡ് ഓണാക്കിയിട്ട് അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെപ്പോൾ നമ്മുടെ ഫോൺ കേബിളുമായിട്ട് കണക്ട് ചെയ്താലും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരുന്നത്.